വരുന്ന സെപ്റ്റംബർ മാസത്തോടെ പിണറായി വിജയൻ മന്ത്രിസഭ തകരുമെന്നും പുതിയ മന്ത്രിസഭ വരുമെന്നും പ്രവചിച്ചിട്ടുള്ള പ്രഗൽഭനായ പ്രശസ്തനായ നമ്മുടെ വാസ്തുശില്പി പാരുക്കുഴി വിജയൻ ജ്യോതിഷി പാരുക്കുഴി വിജയൻ ഇപ്പോഴാണ് നമ്മളോടൊപ്പം ചേർന്നിരിക്കുകയാണ്. ഇതിനിടയിൽ വലിയ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയാണ്. നമസ്കാരം. അതായത് താങ്കൾ വന്നു പോയതിന് ശേഷം കുറേ ദിവസമായി താങ്കളെ കണ്ടിട്ട് അപ്പോൾ ഇതിനിടയിൽ കുറേ സംഭവവികാസങ്ങളുണ്ടായി. അതായത് പിണറായി വിജയൻ മാത്രമല്ല, പിണറായി വിജയൻ്റെ മകളെക്കുറിച്ച് മാത്രമല്ല, ഇപ്പോൾ മകനെക്കുറിച്ചുമുള്ള ആരോപണങ്ങളാണ് എയറിൽ നിൽക്കുന്നത്. അതിനിടയിലാണ് കേരളത്തിൽ ഒരു വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അതായത് താനൂരിൽ വലിയൊരു ബോട്ട് ദുരന്തം ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ മുഖ്യപ്രതി എന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മദ് റിയാസാണ്. എന്താണ് താങ്കളുടെ പ്രവചനങ്ങളൊക്കെ ഓരോന്ന് 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 കര അടുത്തടുത്ത് വരികയാണല്ലോ. ദിവസേന പ്രശ്നങ്ങളാണല്ലോ പിണറായിക്ക്. ഇത് എവിടെ എത്തിച്ചേരും? അങ്ങേക്ക് പ്രണാമം. ലോക ജനതയ്ക്കും ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ സസ്യജാലങ്ങൾക്കും പക്ഷിമൃഗാദികളും മാനവരാശിക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് പറയാം. ഇത് അങ്ങയുടെ ചോദ്യത്തിൻ്റെ മറുപടിയല്ല ഞാൻ തരാൻ പോകുന്നത്. ആദ്യം എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ രൂപത്തിൽ ഒരു മന്ത്രിസഭ തട്ടിക്കൂട്ടിയിട്ട് ഇവിടെ സോഷ്യലിസം ഉണ്ടാക്കാം, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ആ മുഖ്യമന്ത്രി കസേരയുടെ 3 ഇഞ്ച് പൊക്കത്തിലിരിക്കുക, കാരണം ആസനത്തിൽ കൂടെ കയറിയിരിക്കുക അമ്പും വില്ലും, പുറത്തുകൂടെ കാട്ട് വന്ന് കുത്തിയിട്ടുമുണ്ട്. അതാണ് മുഖ്യൻ. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അത് നമ്പർ 1. ഇവിടെ സംഭവിക്കും എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതല്ല, എൻ്റെ ഗുരുക്കന്മാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതായ ഓരോ അക്ഷരങ്ങളും ഓരോ അക്കങ്ങളും അതിനെ പഠിച്ചുകൊണ്ടും എൻ്റെ കൂടെ ഉള്ളത് ഉപാസനാമൂർത്തികളും ഒരു കർമ്മത്തിനോ അല്ലെ ഒരു കാര്യത്തിനോ സംസാരിക്കും. ഇപ്പം ഞാനല്ലേ സംസാരിക്കുക, എൻ്റെ ഉപാസനാമൂർത്തികളായിട്ട് സംസാരിക്കുക, പാരിപ്പുഴയല്ല. പലരും പറഞ്ഞു ഒരു ഉണക്കമത്തി എന്ന് പറഞ്ഞ ചാള ചുട്ടെടുത്ത് ഒരു കരിങ്കുരങ്ങിനെ മാതിരി ഇരിക്കുന്ന ആളാണോ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞില്ലടിച്ചേ. കിട്ടിയോ നിനക്ക് താനൂരെ കിട്ടിയോ? എങ്ങനെ ഇത് ഞാൻ ഒപ്പിച്ചാണോ? ഞാൻ പത്തനംതിട്ട അല്ലെ കോട്ടയത്താ അല്ലെ പിന്നെ എറണാകുളത്താ, ഞാൻ അങ്ങോട്ട് താനൂരിലേക്ക് വന്നില്ല. അത് പിടിച്ചു മുക്കാൻ കിട്ടിയോ നിനക്കൊക്കെ? പേറിക്കേളെ എംബോക്കേളെ എന്നിട്ടേ നന്ദകുമാറിനെ കുറെ തെറി പറയുന്നു കൂട്ടത്തില്. എന്തിനാണ് ഈ പിന്നെ ഇത് നീലച്ചെടിനും കൊടുത്ത് ഏതോ ചാരായം കൊടുത്തിട്ട് അവനെ പിടിച്ചിട്ട് എനിക്ക് സംസാരിപ്പിക്കാന്ന് എന്റെ പൊന്ന് ഞാൻ പാട്ടി. ആരും ഇവിടെ എന്ന് പറയാം ഈ സ്റ്റുഡിയോയ്ക്കകത്ത് സ്റ്റുഡിയോയുടെ കോമ്പൗണ്ടിൽ ഞാൻ സിഗരറ്റ് വലിക്കും മദ്യപിക്കും, സത്യമാണ്, ബീഡിയും വലിക്കുന്നു. പക്ഷേ അതും കഴിച്ചിട്ട് ഇതിനകത്തോട്ട് ഞാൻ കയറാറില്ല, കാരണം അത്തരത്തോളം സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് INS വിക്രാന്ത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ നീയൊക്കെ? ഇന്ന് ലോകം കെട്ടുന്ന ഏറ്റവും വലിയ യുദ്ധക്കപ്പലാ. ഇത് ഉണ്ടാക്കിയതാരാ? നെഹ്റു അല്ല, VK കൃഷ്ണമേനോൻ. അതേ രീതിയിൽ 3 പേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒരാള് എൻ്റെ ഗുരുനാഥനായ കൃഷ്ണനായ തനിതറം, അത് കഴിഞ്ഞിട്ട് അതോടൊപ്പം തന്നെ ഗുരുനാഥനായ നവാബ് രാജേന്ദ്രൻ. ഇനിയിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. എന്നെ ഒരുപാട് ചാനലുകാരനെ വിളിക്കാണ്ട് പത്രക്കാരൻ വിളിക്കാണ്ട് ഞങ്ങൾക്ക് ഒരു റിപ്പോർട്ട് ചെയ്താൽ റിപ്പോർട്ട് ചെയ്യാം, പക്ഷെ ഞാൻ പോകാറില്ല. കാരണം എന്താ പറയുക, എനിക്ക് അതിനകത്തുള്ള അതിനകത്ത് കിട്ടുന്ന 1 രൂപയോ അല്ലെ 1 കോടി രൂപയല്ലേ എനിക്ക് ആവശ്യം. അവർ വളച്ചു കെട്ടും, പക്ഷെ ഞങ്ങൾക്ക് വളച്ചു കെട്ടില്ല. ഞങ്ങൾ സത്യസന്ധമായിട്ട് ഒരൊറ്റ വാക്ക്, ഒരു തന്ത, ഒരു മുലപ്പാൽ, ഇതേ ഉള്ളൂ. അതുകൊണ്ട് പറയുന്നു, ഇവിടെ പിണറായിയെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ഓരോ സെക്കൻഡുകളും ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് കേരള ജനതയെ തള്ളിയിട്ടുകൊണ്ടും സ്വന്തം വയറുവിരിപ്പിക്കാൻ പറ്റത്തില്ല, കാരണം വയറ്റിനകത്ത് കൊള്ളത്തില്ല. അതുകൊണ്ടാണല്ലോ മകളെ ഭാര്യയെ മകനെ മരുവൻ എത്രാമത്തെ മരുവനെന്ന് അറിഞ്ഞുകൂടാ, അത് എണ്ണി നോക്കണത് അവളോട് ചോദിച്ചെങ്കിലേ പറ്റുള്ളൂ. അത് തന്തയ്ക്കും അറിഞ്ഞുകൂടാ എത്ര എത്ര മരുമകളെ. അവരുടെ പേഴ്സണൽ കാര്യമാണല്ലോ, നമ്മൾ അങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ. ആ ശരി, വേണ്ട, നമ്മൾ അതിലേക്ക് പോണ്ട. അപ്പൊ നമ്മുടെ ഇനി അടുത്ത് നമുക്ക് വേറൊരു കുഞ്ഞുണ്ട്. അയ്യോ, എന്റെ നാട്ടുകാരിയാ, പത്തനംതിട്ടക്കാരിയാ, വീണാഞ്ഞു പറഞ്ഞു. എന്തു ചെയ്യാ, എവിടെ എത്തി മാഡം? ഇനി എത്ര ദിവസം കൂടെ ഉണ്ട്? ഈ 2023 കംപ്ലീറ്റ് ചെയ്യുവോ? അവർ ക്യൂബയ്ക്ക് പോകുമ്പോ അല്ലേ? ആ
അതുമാത്രമല്ലല്ലോ, ഇനി ക്യൂബയിൽ ഇനി ഏത് കുന്തത്തിൽ പോയെന്ന് പറഞ്ഞാലും ശരി തന്നെ, ആ സൗന്ദര്യമൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് പിന്നെ മറ്റെന്തെങ്കിലും വേഷം കിട്ടിയെങ്കിൽ നിന്നാ മതി. അതോടുകൂടി ശുഭം അന്തസ്സു ആഭിജാത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്നതായ വരാൻ പോകുന്നതായ ദിവസങ്ങളെ സെപ്റ്റംബർ പിന്നെ അതിനുള്ള എന്തെങ്കിലും പ്രൊട്ടക്ഷൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ഇപ്പം വേനൽക്കാലമാണ്, പലയിടത്തും മഴ പെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഒരു നദിക്ക് കുറുകെ പാലമുണ്ടെങ്കിൽ 500 മീറ്റർ മേലെയും 500 മീറ്റർ താഴെയുമായിട്ട് തടയണ കെട്ടിക്കൊണ്ട് ബാക്കി മണലെത്രയും പെട്ടെന്ന് മാറ്റിക്കോ ഇല്ലെന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ അന്ത്യകാലമാണ്. അന്ത്യകാലം അണിഞ്ഞിടുമ്പോൾ അന്തകൻ വരുവേർത്തുവോ വെന്ത് വെന്തുരു എന്ന് മാനസാന്തര അന്തപ്രിയനെ സത്യാമാവും പരമേശ്വരിയും മമ സങ്കടങ്ങളെ നീതിയോട് കൊടുങ്ങല്ലൂർ വിലസിയിടും ഈശ്വരി ഭാഗ്യമ. കൊടുങ്ങല്ലൂർ പാട്ടല്ലേ, സത്യസന്ധമായ ഒരു ഭക്തിയാണ്. ആ ശൈല ടീച്ചർ തള്ളിയിട്ടിട്ടാണ് കയറി കൊത്തിരിക്കുന്നത്. ആ അല്ല, വേറെ ആരുണ്ട്? ആ പുള്ളിക്കാരിയെ സംബന്ധിച്ച് അവരൊരു പിന്നെ കുറച്ച് ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു, അല്ലെങ്കിൽ ടി വി ചാനൽ കണ്ടായിരുന്നു കൊറോണ സമയത്ത്. ശൈല ടീച്ചറിൻ്റെ കാര്യം, ശൈല ടീച്ചറിനോട് ഒരു മദാമയാണ് ചോദിക്കുന്നത് ചില ചോദ്യങ്ങൾ, അതിനെ അറിയാവുന്ന ഭാഷയിൽ പുള്ളിക്കാരന് മറുപടി കൊടുക്കുകയും ചെയ്തു. ആ പുള്ളിക്കാരി കുറേ അപ്രീഷിയേഷൻ കിട്ടുകയും ചെയ്തു. പക്ഷേ ഈ പുള്ളിക്കാരിയെ സംബന്ധിച്ച് പ്രായം കൂടുതലാണ് ആരുടെ മുമ്പിൽ, അതുകൊണ്ട് സ്വീറ്റും പോയി ഒത്തോ. ഇതാണ് സംഭവിച്ചത്. അതായത് കുഴലൂത്ത് നടത്തി, ആ പിണറായി വിജയനെ പ്രകീർത്തിച്ച് പ്രകീർത്തിച്ച് ഞാൻ ആകാശം വരെ സുഖിപ്പിച്ചു കൊടുത്ത്, അങ്ങനെ നാം മുന്നോട്ട് എന്നുള്ള പരിപാടിയിൽ കൂടെ കിട്ടിയ ഒരു മന്ത്രിസ്ഥാനം ഇങ്ങനെ കേരള ജനതയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥാനത്തിരിക്കണോ? കഴിവിൽ ഇറങ്ങിപ്പോയിക്കൂടെ? എന്തിനാണ് ആ പത്തനംതിട്ടക്കാരെ മുഴുവൻ പറയിപ്പിക്കുന്നത്? പത്തനംതിട്ടക്കാരെ സംബന്ധിച്ച് പത്തനംതിട്ട കോട്ടയം എന്ന് പറയുന്നത് ഇതുവരെ ചാരായം കുടിച്ചിട്ടോ രാഷ്ട്രീയപരമായിട്ട് ഒരു കൊലപാതകമൊന്നും നടന്നിട്ടില്ല. കോഴിക്കോട് നടന്നല്ലേ? കോഴിക്ക് യഥാർത്ഥമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേരളത്തിന് സംസ്കാര ജില്ല എന്നൊരു കോഴിക്കോടാണ്. ഞാൻ കോഴിക്കോടല്ല, ഞാൻ മലപ്പുറത്താണ്. കോഴിക്കോടിന്റെ പ്രവിശ്യയായിരുന്നു. 6ാം ക്ലാസ് മുതൽ മലപ്പുറം ജില്ലയിലാണ് ഞാൻ 6 മുതൽ പിന്നെ പ്രീ ഡിഗ്രി വരെ പഠിച്ച് പാസ്സായിട്ടുള്ളത്. എത്ര 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 അന്തസ്സും ആഭിജാത്യം ഉള്ളവരാണ് ഈ കോഴിക്കോട് മലപ്പുറം എന്ന് പറയുന്നത്, പത്തനംതിട്ട കോട്ടയം എന്ന് പറയുന്നത്. ഇവിടെ ജനിച്ച ഈ പുക്കിളി കുടിച്ചിട്ട് ആ നാടിനെ എന്തിനാ മാഡം നശിപ്പിക്കുന്നത്? അല്ല, എന്റെ ഒരു ചോദ്യം, എന്റെ ഇടയിൽ കൂടെ ഉണ്ടായുള്ള താനൂർ ദുരന്തം എന്താണ് താങ്കൾ? ചുഴലിക്കൊടുങ്കാറ്റ് വരാൻ പോണെന്ന്? ആ ചുഴലിക്കൊടുങ്കാറ്റ് വന്നോട്ടെ, വന്നില്ലാതിരിക്കട്ടെ. അതല്ല ഇവിടെ പ്രകൃതി ദുരന്തം. ഈ പിണറായി നിൽക്കുന്നിടത്തൊക്കെ ഇങ്ങനെ ദുരന്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എവിടെ കാലി ചവിട്ടിട്ടുണ്ടോ? അവിടെ ഇല്ല. കാരണം ഈ പെണ്ണുങ്ങളെയും കൊണ്ട് ശബരിമലയ്ക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഇതിനിടയ്ക്ക് അവിടെ പോയായിരുന്നു, തൊഴാൻ വേണ്ടി പോയതാ. എല്ലാവരുടെയും കാര്യം അവിടെ നോക്കാൻ വിസിറ്റിങ്ങിനോ അല്ലെങ്കിൽ വാച്ചിങ്ങിനോ ഒന്നുമല്ല, ഭഗവാന്റെ കാൽപാദങ്ങളിൽ തൊട്ട് തൊഴാൻ വേണ്ടിയിട്ടാണ് അവിടെയൊക്കെ പോയത് പിണറായി എന്ന് പറയുന്നതായ ഈ സഖാവ് മുഖ്യമന്ത്രി. അതോടുകൂടി പ്രകൃതി ദുരന്തം ഉണ്ടായിട്ട് മൂടിക്ക് മുണ്ടക്കോല് തല്ലിയില്ലേ? അതായത് അമേരിക്കയിൽ പോയപ്പോ അവിടെ കൊടുങ്കാറ്റും ഭയങ്കര ചുഴലിക്കാറുണ്ട്. എവിടെ പോയാലും ആരെങ്കിലും എടുത്തു പോയി നല്ലത് പറഞ്ഞാൽ അയാളുടെ കഥ കഴിഞ്ഞു. ആരെങ്കിലും പോയി നല്ലത് പറയുന്നല്ല, അതിന് നല്ലത് പറയാനൊന്നുമില്ല പിണറായിയോട്. എടാ ചേട്ടകളെ, ഒരു കാര്യം പാരുപിഴ പറയാം. ഇദ്ദേഹം ഞാനും അഭിപ്രായത്തിൽ ഒന്നിനാണെങ്കിലും തൽക്കാലം 2 പ്രാവശ്യം ഇദ്ദേഹത്തെ ഈ 1.5 വർഷം കൊണ്ട് പിടിച്ച് ഉണ്ടാക്കാൻ സാധിച്ചു. എന്നാ എന്നെ അങ്ങ് ഉണ്ടാക്കേ, എന്നിട്ട് നിനക്കൊക്കെ എന്താണ് സാധിക്കാൻ പോകുന്നത്? അതുകൊണ്ട് നിന്റെയൊക്കെ മന്ത്രിസഭ വിജയിച്ച് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, മുടിഞ്ഞു മുണ്ടക്കോല് തല്ലാൻ ഇനി സമയങ്ങളില്ല. വിത്തിൻ നോ ടൈം ഇറ്റ് വിൽ ബി ഡൺ ത്രൂ ദ സൂപ്പർ പവർ. അതായത് അദ്ദേഹം ഈ സെപ്റ്റംബർ മാസത്തോടു കൂടിയിട്ട് ഫിനിഷ്ഡ് ആവും, അതായത് മന്ത്രിസഭ വീഴും, പിണറായി വിജയന്റെ മകനും മകളും എല്ലാം ജയിലിലാകുമെന്നാണ് താങ്കൾ പ്രവചനം നടത്തിയിട്ടുള്ളത്. അത് ഇനി കുറച്ച് ദിവസങ്ങളിലേ ഉള്ളൂ. ഇതൊക്കെ സംഭവിക്കുന്നതാണോ? സംഭവിക്കേണ്ടുന്ന കാലം കഴിഞ്ഞു. പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന ചെറ്റകൾ ആരുമായിക്കോട്ടെ, ഞാൻ ആരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അറിയാം കോടികളുടെ വൈരക്കല്ലും പിന്നെ വിദേശ കറൻസിയും, അപ്പൊ ഡോളർ വേണ്ടായിരിക്കും, സ്റ്റെർലിംഗ് പൗണ്ടും ജപ്പാൻ യെനും ഒക്കെ മതി. ഇതെല്ലാം കൂടെ വാങ്ങിച്ച് സ്വരൂപിച്ചിട്ട് അവനെ താങ്ങി എത്തിക്കല്ലേ? എപ്പോഴേ പിണറായി 2023 തുടക്കത്തിൽ തന്നെ പിണറായി ഉച്ചയ്ക്ക് താഴെ പോയനേ. അതായത് 2020 സ്വർണക്കള്ളക്കടത്ത് വന്നത്. BJP നേതാവ് നമ്മുടെ സുരേന്ദ്രൻ അന്ന് മുതൽ പറയുന്നുണ്ട്, ഇപ്പം പിണറായിനെ അറസ്റ്റ് ചെയ്യും, ഇപ്പം ഭാര്യനെ അറസ്റ്റ് ചെയ്യും, മകളെ അറസ്റ്റ് ചെയ്യും, അതേപോലെ മോനെ അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞത്. ഇവിടെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സംഭവം എടുക്കുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന
പിന്നെ നമ്മുടെ ബി ജെ പി ഗവൺമെന്റിന്റെ ഇവിടുത്തെ ആൾക്കാർ പ്രധാനപ്പെട്ട ആൾക്കാരാണല്ലോ, അവര് ഇന്നേ വരെ പിണറായിനെ കുറിച്ച് ഒരു കമാന്ത് ലക്ഷ്യം ഇണ്ടാതെ പിണറായി അവർക്ക് ദൈവമാണ്. അതിന്റെ കൂടെ ഇന്ന് ഒരു സംഭവം ഉണ്ടായേ, ഞാന് കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് ഒരു വീട്ടമ്മ മത്സ്യവ്യാപാരവും കഴിഞ്ഞിട്ട് ഒരു അലുമിനിയം ചരുവം, അതിനെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഒരു ചാക്കുണ്ട്, പ്ലാസ്റ്റിക് ചാക്കുണ്ട്, കുറച്ച് കപ്പക്കഷ്ണങ്ങൾ, കപ്പക്കഷ്ണ മരച്ചീനി അല്ലെങ്കിൽ ടപ്പിയോക്ക അത് അതിലുണ്ട്. അപ്പോൾ ഞാൻ ഞാനിരിക്കുന്ന കണ്ടക്ടർ ഇരിക്കുന്ന ബാക്ക് സീറ്റിൽ, ഏറ്റവും ബാക്ക് സീറ്റിൽ ഞാൻ സഞ്ചരിക്കാറുള്ളൂ, അതിന് പ്രത്യേകതയുണ്ട്. അപ്പോൾ അതിനോട് നേരെയുള്ളതായ സീറ്റിലാണ് ഈ വീട്ടമ്മ വന്നിരിക്കുന്നത്. ഒത്തിരി സമയം ഞാൻ ശ്രദ്ധിച്ചു, ഏതാണ്ട് നമ്മുടെ ഇവിടെ കഴിഞ്ഞു വൈക്കം അടുക്കാറായപ്പോഴാണ് ഈ പുള്ളിക്കാരി കയറുന്നത്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ വൈക്കത്ത് വണ്ടി വരുത്തി, ഞാൻ കണ്ടക്ടറോട് കഴിഞ്ഞ് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞ് പോയിട്ട് ഞാൻ അദ്ദേഹത്തോട് നുണ പറഞ്ഞു, പോയിട്ട് സിഗരറ്റ് വലിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ഈ വീട്ടമ്മയോട് ഞാൻ ചോദിക്കുന്നു, വയസ്സൊന്നും ഞാൻ ചോദിച്ചില്ല, ഞാൻ ഇതിൽ 65-70 വയസ്സിന് പ്രായമുണ്ട്, പക്ഷേ സൗന്ദര്യം ഒരു നാടകത്തിലോ ഒരു സിനിമയിലെയോ ഈ പുള്ളിക്കാരിയെ അഭിനയിപ്പിക്കാൻ ആരെങ്കിലും വിളിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു പൗഡറും വേണ്ട, ഒരു മേക്കപ്പ് വേണ്ട, ആ നാച്ചുറൽ സൗന്ദര്യം മാത്രമേ, നല്ല ആകാരവടിവ്, അതുപോലെ മുഖകാന്തി, ആ വേഷത്തിൽ ഒരു നാടകത്തിൽ അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ ഓസ്കാർ അവാർഡല്ല അതിൽ കൂടുതൽ കിട്ടും. ഈ വീട്ടമ്മയുടെ ചോദിച്ചു, ചേച്ചി ചേച്ചിയുടെ വീട് എവിടെയാണ്? അപ്പോൾ എന്നെ ഗൗരവത്തിൽ നോക്കി, ഗൗരവത്തിൽ നോക്കിയതിന് ശേഷം എത്ര കാലമായി ഈ മത്സ്യവ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഞാൻ ഒരു പത്രക്കാരനാണ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഈ ഐ ഡി പ്രൂഫ് ഞാനിങ്ങനെ എടുത്ത് കാണിക്കും. അപ്പോൾ ഏതെങ്കിലോട്ട് സൂക്ഷിച്ച് നോക്കിട്ട് ചോദിച്ചു, താങ്കൾ തന്നെയാണോ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. ശരി, എത്ര വർഷമായി? ഓ, കുറേ കാലമായി. ഞാൻ ചോദിച്ചു, ഇതുകൊണ്ടാണോ ജീവിതം മുമ്പോട്ട് നീക്കുന്നത്? വേറെ എന്ത് ചെയ്യാൻ പറ്റും? മക്കളുണ്ട്, ഭർത്താവുണ്ട്, പക്ഷേ എൻ്റെ ഈ അധ്വാനം കൊണ്ടാണ് കുടുംബം കഴിയുന്നത്. അപ്പോഴെനിക്ക് അവിടെ ഒരു അഭിവാൻഷ്യുണ്ടായി, ആകാംക്ഷ, ആങ്ഷ്യസ് ഉണ്ടായി. എന്താണ്? അവരെല്ലാം രാഷ്ട്രീയക്കാരാണ്, അവര് കരക്കാരുടെ ഭിത്തിയേല് പൈസ തേച്ചിട്ട് നോട്ടീസ് ഒട്ടിക്കാൻ നടക്കുകയാണ്, എന്നിട്ട് വെളുപ്പാങ്കാലാകുമ്പോൾ ചാരായം കുടിച്ചേക്ക് വന്ന് എടുത്തിട്ട് എന്നെ തെരുവ് പറയുകയാണ്. ആ പാവപ്പെട്ട മാതാവ് ഇന്ന് എന്നോട് പറഞ്ഞ ദിവസമാണ് മെയ് മാസം 9-ാം തീയതി ഇന്നത്തെ കാര്യമാണ് പറയുന്നത്, പകൽ 11 മണിയോട് അനുബന്ധിച്ച്. അതായത് ഇപ്പൊ ഏറ്റവും പുതിയൊരു സവിശേഷത AI ക്യാമറയാണ്. AI ക്യാമറയിൽ ഇപ്പം വന്ന് 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 മകന്റെ അമ്മായച്ചനും വന്ന് പ്രതിയായി വരുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ. അല്ല, അത് ഇവര് തന്നെ കുഴിച്ചു വെച്ച ബാധയാ, അറിയോ? ആരക്കർ ഓടിനിറങ്ങി മൂത്രം ഒഴിക്കുന്നു, വീടി വലിക്കുന്നു, അല്ലെങ്കിൽ ഇച്ചിരി ചാരായം കുടിച്ച് റോഡ് സൈഡിൽ കുത്തിയിരിക്കുന്നു. ഇതല്ല ഒപ്പം പറ്റിയത് എവിടാന്ന് ചോദിക്കുന്നില്ല, സ്വന്തം അണികൾ കാണിക്കുന്നത് അന്തൊക്കെ പറഞ്ഞ കാര്യമല്ല, ക്യാമറയിൽ വരുന്നുണ്ട്, പക്ഷെ അത് ഡിലീറ്റ് ചെയ്യും എന്നുള്ളത് സത്യം. എങ്കിലും ആമ്പിള്ളാരുടെ കയ്യിൽ ഇതുണ്ട് എന്ന് ചിന്തിക്കുക പിണറായി, എന്റെ ഹെൽത്ത് മിനിസ്റ്ററെ ചിന്തിക്കുക. ഇത് ആമ്പിള്ളാരിതേ, നിങ്ങൾ മാത്രമല്ല രാഷ്ട്രീയക്കാരെ, ഇപ്പുറത്തുകൊണ്ട് വരെ വിവരമുള്ള IAS IPS ഓഫീസേഴ്സ് ഉണ്ട്, അവരത് ഫീഡ് ചെയ്യും, എന്നിട്ട് പരസ്യമായിട്ട് തരും സെപ്റ്റംബറിന് ശേഷം, അതിന് മുൻപില്ല, നോട്ട് ബിഫോർ ദാറ്റ്, ആഫ്റ്റർ ദാറ്റ്. അനുഭവിച്ചോ? ഓരോ പോകുന്ന എത്ര കോടി രൂപ കമ്മീഷൻ കിട്ടി ക്യാമറ. പിന്നെ ഈ ഹെൽമെറ്റിന്റെ കാര്യം പറഞ്ഞു, ഈ ഹെൽമെറ്റിനെ സംബന്ധിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചു കുഞ്ഞിനും വേണം, 6 മാസമായ കുഞ്ഞിനും വേണം, ഗർഭത്തിൽ കിടക്കുന്ന ഗർഭസ്ഥ ചുറ്റിനും വേണം ഹെൽമെറ്റ്. ഈ ഹെൽമെറ്റ് കമ്പനിക്കാരുടെ എത്ര കോടി രൂപ കമ്മീഷൻ കിട്ടി ചെറ്റകളെ ഹെൽമെറ്റ് ഉണ്ടാക്കാൻ നടന്ന്? അതായത് ഈ പറയുന്ന AI ക്യാമറയിൽ 232 കോടി രൂപയുടെ അഴിമതിയാണ് ഉള്ളത്, ആകപ്പാടെ 57 കോടി രൂപ മൊത്തത്തിൽ വരുന്നുള്ളൂ, ബാക്കി 160 കോടിയോളം രൂപ മോളും മോനും കൂടെ പങ്കുവെച്ച് ബാക്കി എല്ലാവർക്കും കൂടെ പാർട്ടിക്ക് ഇത്തിരി കൊടുത്തു, എല്ലാം കൂടെ പാർട്ടി കൊടുത്തെന്ന് പറഞ്ഞാൽ 16 രൂപ കൊടുത്താൽ ബാക്കി 160 കോടി കിടക്കല്ലേ. അങ്ങനെ കേരളത്തിൽ പുതിയൊരു അഴിമതി കൂടി വന്നു. ഇപ്പൊ ലാവ്ലിൻ കേസാണെങ്കിൽ 35-ാമത്തെ തവണയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു, മൊത്തം 55 തവണ മാറ്റിയിട്ടുണ്ടായിരുന്നു വഴി. പിന്നെ സ്വർണ്ണക്കളക്കടത്താണെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ കെ സുരേന്ദ്രൻ, വി മുരളീധരനും പിന്നെ ഗഡ്കരി ഒക്കെ ഉള്ളതുകൊണ്ട് ഒതുക്കി വെച്ചിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് കേസിൽ ഇപ്പൊ ഒരു പുതിയ വഴിത്തിരിവ് വന്നിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ശിവശങ്കരൻ ജാമ്യ ഹർജി കൊടുത്തപ്പോൾ അതിൽ പറഞ്ഞു പിണറായി വിജയൻ ഇതിനകത്തൊന്നും പങ്കാളിത്തമില്ല. അപ്പൊ എൻഫോഴ്സ്മെന്റ് അത് തെളിയിക്കാൻ വേണ്ടിയിട്ട്
കുറേ ഡോക്യുമെന്റ്സ് ആയിട്ട് പോവുകയാണ്. ഒരു സിവിൽ സർവീസുകാരൻ IAS IPS IFS ഇങ്ങനെ ആളെ മാക്സിമം ഇന്ത്യൻ നിയമപ്രകാരം 1883 എസ്റ്റാബ്ലിഷ് ചെയ്തായ നമ്മുടെ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നോട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ സി എന്ന് പറയാൻ, അത് നിയമമാണല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ നിയമം. ഈ നിയമത്തിനകത്ത് ഒരു സിവിൽ സർവീസുകാരനെ മാക്സിമം പിടിച്ചിടാൻ പറ്റും 6-6 മാസമേ ഉള്ളൂ. അതറിയോ പുതിയ നിങ്ങൾക്ക്, ഞങ്ങളൊക്കെ വെറും ജേർണലിസ്റ്റുകളോ അല്ലെങ്കിൽ ജ്യോതിഷിയോ വാസ്തുവൊന്നും അല്ല, വക്കീലന്മാരും കൂടാ, ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്നോട് ഞാൻ അവിടെ പോയിട്ട് നോണ പറയണം കോടതിയിൽ പോയിട്ട്. ഇതല്ല, സത്യസന്ധമായിട്ടാണ് ഈ ചാനലിൽ കൂടി ടെലികാസ്റ്റ് ചെയ്യുന്നത്. 6-6 മാസമുള്ള ഒരു സിവിൽ സർവീസുകാരനെ ഏത് പ്രൈം മിനിസ്റ്റർക്കാരനും പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കാരനെ ചീഫ് മിനിസ്റ്റർക്കാരനും ആർക്കാണെന്ന് പിടിക്കണം അറിയാനേ ഉള്ളൂ. അതിന്റെ ഇടയിൽ നമ്മൾ വീട് നിർമ്മിക്കേണ്ട അവിടെ പരിഷ്കാരം ഉണ്ടാക്കി, അതായത് നീന്തൽക്കുളം 25 ലക്ഷം, പിന്നെ പശുത്തൊഴുത്തിന് 45 ലക്ഷം, അതായത് മ്യൂസിക് അടക്കമുള്ള പശുക്കള്, പിന്നെ 25 ലക്ഷം ലിഫ്റ്റിന്, 1 കോടി റുപ്യ വീട് പുതുക്കി പണിയാൻ, പ്രേതങ്ങളൊക്കെ വാതകം വന്നപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ അതിന് ശേഷം ഇപ്പതാ സ്വന്തം ഓഫീസ് 2,11,00,000 രൂപ കൊടുത്തിട്ട് ചെലവാക്കിയിട്ടാണ് ഇപ്പം മുഖ്യമന്ത്രിൻ്റെ ഓഫീസ് ശരിയാ പുതിയതായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആക്കുന്നത്. ആ അതിന് കാരണമുണ്ട്. ഇനി എൻ്റെ പൊന്നു പിണറായി സഹോദര സഖാവേ, നിങ്ങൾ ഏതെല്ലാം രൂപത്തിൽ ഇതിനെ ഡെവലപ്പ് ചെയ്താലും മനയടി കണക്കം വരെ താങ്ങണ്ട, മനയടി കണക്കും പ്രകാരം നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ ഗുണം പിടിക്കും. ഏതല്ലാതെ ഈ പറയപ്പെടുന്ന ഓരോ, ഞാൻ വലിയവനൊന്നും അല്ല, അതിൻ്റെ ഒറിജിനൽ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ തറവാട്ടിൽ എൻ്റെ നിലവറയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ, ഒരു ചെറ്റയ്ക്ക് പറഞ്ഞുകൂടാ. ഇന്ന് ഈ പത്രത്തിലും ചാനലും കൂടെ ഒക്കെ അവർ പ്രവചിക്കുന്നുണ്ടല്ലോ, ഞാൻ അങ്ങനെയാണ് വാസ്തു, ഇങ്ങനെയാണ് വാസ്തു, അതിനെയാണ് ജ്യോതിഷം, ഇതിനെയാണ് ജ്യോതിഷം. ജ്യോതിഷം കംപ്ലീറ്റ് അറിയാവുന്ന ഒരാളിന് മാത്രമേ വാസ്തു കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാൻ 100-101% ജ്യോതിഷം അറിയാവുന്ന ഒരാളിന് മാത്രമേ വാസ്തു കൈകാര്യം ചെയ്യാൻ പ്രാപ്തനാകത്തുള്ളൂ. അതവിടെ നിൽക്കട്ടെ. അപ്പം താങ്കൾ അവിടെയും മുടിഞ്ഞു ഉണ്ടക്കോ ഒരു തല്ലി. ഇനിയിപ്പം താങ്കൾ ഈ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് മുതലേ UAE മറ്റ് പല രാഷ്ട്രങ്ങളിലും പോയിട്ട് നീന്തൽക്കുളത്തിൽ താങ്കളും പ്രതിപക്ഷ അക്കാലത്തെ പിന്നെ ഭരണകക്ഷിയും പ്രതിപക്ഷ നേതാവും എല്ലാം കൂടെ കൂടി നീന്തി കുളിച്ചതിനെ കുറിച്ചുള്ള വീഡിയോ പോലും ഞങ്ങളുടെ ഉണ്ട്, വെളിപ്പെടുത്തണോ? അതായത് 25,000 കോടി രൂപയിൽ ഏതെങ്കിലും കള്ളപ്പണം ഉണ്ടാക്കിയുള്ള ഒരാളാണ് പിണറായി വിജയൻ. അത് സൂക്ഷിക്കുന്ന ആള് ചെത്തുകാരന്റെ മോൻ അമ്മ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് സൂക്ഷിക്കുന്ന വിദേശത്ത് നമ്മുടെ മോനാണ്, ആരുടെ മോൻ? വിവേക് തായ്കണ്ടി എന്ന് പറയുന്ന മോനാണ് എന്നുള്ള കാര്യങ്ങൾ ഇതിനകം നിന്ന് പുറത്തു വന്നുണ്ടെങ്കിൽ സ്വപ്നം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. മോന്റെ പണി എന്ന് പറഞ്ഞാൽ ഈ പണം ഇവിടുന്ന് കട്ടുമുടിക്കുന്നതൊക്കെ അവിടെ കൊണ്ടുപോയി സംരക്ഷിക്കുന്ന പരിപാടിയാണ്. മോളാണെങ്കിൽ ഇവിടെ ഓരോ ഗവൺമെന്റ് പരിപാടിയിൽ ഇടപെട്ട് അതിന്റെ കമ്മീഷൻ അടിച്ചു മാറ്റുള്ള പണി എന്ന് സ്വപ്ന പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ ഈ സ്വപ്ന സുരേഷിനെ രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഞാൻ ഇച്ചിരി ശ്രമിച്ചു, പരിധി വരെ അത് സാധിക്കുകയും ചെയ്തു. സ്വപ്ന മാഡം പ്രണാമം, സ്വാഗതം, സുസ്വാഗതം, സുസ്വാഗതം. ഇനി ഒരു 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 മില്ലിമീറ്റർ പോലും മുടിയുടെ വണ്ണത്തിന് പോലും പിന്നിലേക്ക് പോരുത് മാഡം, നമുക്ക് ആവശ്യമുണ്ട്. ഇന്നേരത്തെ എനിക്കൊന്നും ഉണ്ടാക്കാനില്ല മാഡം. ഒരുപക്ഷെ എന്നെ TVയിലോ പത്രത്തിലോ ഒക്കെ കണ്ടു കാണാം, ചാനലൊക്കെ കണ്ടു കാണാം, അങ്ങേ ഞാൻ അതേ രീതിയിലേ കണ്ടുള്ളൂ, നമ്മൾ നേരിട്ട് ഇതേവരെ കണ്ടിട്ടില്ല. ആരെങ്കിലും അങ്ങനെ സംശയമുണ്ടെന്നുണ്ടെങ്കിൽ സത്യമാണ് പറയുന്നത്, കള്ളമല്ല. അദ്ദേഹത്തെ, അതായത് സ്വപ്ന സുരേഷ് എന്ന് പറയുന്നതായ ആ മാഡത്തിനെ ഞാൻ നേരിട്ട് ഇന്ന് വരെ കണ്ടിട്ടില്ല, അദ്ദേഹം എന്നെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഞാൻ എങ്കിലും ബസ്സേലും കാണാൻ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹം കാറയിലോ വല്ലതും വന്നിട്ട് എവിടെയെങ്കിലും നോക്കി കണ്ടെങ്കിൽ ആയി, ഇല്ലെങ്കിലായി, ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ സത്യം തുറന്നു പറഞ്ഞിട്ടുള്ളതായ ആ മാഡത്തിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഏറ്റവും വലിയ നാളത്തെ ഭരണം കൈയാളെന്ന് വിചാരിക്കുന്ന ഒരാൾ കുപ്പായം തയ്ച്ചിരിക്കുന്ന ഒരു ചെറ്റ പറഞ്ഞു, സ്വപ്ന പറയുന്നത് അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പിണറായി, ഈ പിണറായിയെ പ്രതിനിധാനം ചെയ്യുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയും എത്ര കോടി കൈമാറി, ബാക്കിയുള്ളവരുടെ കണ്ണാക്കിലേക്ക് എന്തൊക്കെയാണ് ഇട്ടു കൊടുത്തത്, ഭീഷണി എവിടം വരെ? അതായത് ഒരു കാലഘട്ടത്തിൽ ക്രൈം മാത്രമായിരുന്നു പിണറായിക്കെതിരെ മിണ്ടിയിരുന്നത്. 2005 പിണറായിക്കെതിരെ ക്രൈം കൊണ്ടുവന്ന വാർത്തയാണ് എല്ലാത്തിനും അടിസ്ഥാനം.
അന്ന് പിണറായി വിജയനെ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ ആണ് എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തതും എന്റെ ഓഫീസ് തകർത്തതും റിയാസ് വന്ന് ഈ രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയി റിയാസ് വന്ന് ഈ രേഖകൾ കടത്തിക്കൊണ്ടുപോകുന്നതും അത് വെച്ചിട്ട് മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തതും എല്ലാം ഉണ്ടായല്ലോ അറിയാലോ. അതിനുശേഷം ഇപ്പം ഏത് പ്രസിദ്ധീകരണം ഏത് സോഷ്യൽ മീഡിയയിലെ ഏത് സാധാരണ ഒരു ഗ്രൂപ്പിന് പോലും ചവിട്ടി മെതിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭവമായി മാറിയിരിക്കാൻ പിണറായി വിജയൻ. മുമ്പ് ഒരാള് തൊട്ടാ മതി അവർ ശരിയാക്കും, ഇപ്പൊ ആർക്ക് വേണമെങ്കിലും ചവിട്ടി മെതിച്ച് ഇതാക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലെത്തി. എന്റെ പൊന്നു പിണറായി എന്തിനായി പിടിക്കിരിക്കുന്നത്? എടോ അറസ്റ്റായെങ്കിൽ അറസ്റ്റായിക്കോട്ടെ, ജയിലെങ്കിൽ ജയിൽ, ഈ ജയിൽ ചുമ്മാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നില്ല. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം, എന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി, എന്റെ ഭാര്യയുണ്ട്, എന്റെ മകളുണ്ട്, എന്റെ മകനുണ്ട്, മരുമകനുണ്ട്, രണ്ട് പേരക്കിടാങ്ങളുണ്ട്, അതേമാതിരി ഒരുപാട് സഹോദരിമാരെനിക്കുണ്ട്, ഒരുപാട് 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 ചേച്ചിമാരെനിക്കുണ്ട്. എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ ജയിലുണ്ടാക്കി വെച്ച് അവിടെ പോയി കണ്ടിട്ടോ എന്തുവാ? ഞാനും കണ്ടിട്ടില്ലേ, ഇദ്ദേഹം കണ്ടിട്ടില്ലേ, അത് നാണം കേടൊന്നുമില്ലല്ലോ, കളഞ്ഞേച്ച് പോടോ ഈ കണ്ട നാല് ചീഞ്ഞു കിടക്കാതെ. അന്നസ്വാഭിയാറ്റുള്ളവനാണെങ്കിൽ അപ്പം താങ്കൾ പറയുന്ന പോലെ ഈ സെപ്റ്റംബറോടുകൂടി ഈ ബാധ ഒഴിയും, ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. ജനങ്ങൾ അപ്പോഴും രക്ഷപ്പെടുന്നില്ല, കാരണം ഇവിടെ പ്രതിപക്ഷം ശക്തമല്ല പ്രഭു, പ്രതിപക്ഷം ശക്തമല്ല. ഇവനെ കൊണ്ടൊന്നും ഒരു കോപ്പും ചെയ്യാൻ പറ്റത്തില്ല. പ്രതിപക്ഷം എന്ന് പറഞ്ഞു നടക്കുന്ന ഈ പട്ടികളെ കൊണ്ട്, ഈ നാറികളെ കൊണ്ട്, ഈ പരട്ടകളെ കൊണ്ട് ഒരു പുല്ലിനും കൊള്ളത്തില്ല. ആ കൂടി ഒരാൾ രംഗത്തൊന്നും വന്നായിരുന്നു, ഞാൻ അദ്ദേഹത്തെ ചെയ്ത് പറഞ്ഞു, ശശി തരൂർ എന്ന് പറയുന്ന ആള് രംഗത്തൊന്നുമായിരുന്നു. ഇങ്ങോട്ട് അത് 50 കിലോ സ്പീഡിലായിരുന്നു വന്നത്. പക്ഷേ ഇപ്പൊ ഉണ്ടായിട്ടുള്ള എ ഐ ക്യാമറയിൽ പ്രതിപക്ഷം ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഒരു അടി ഉണ്ടല്ലോ, ചെറിയ അടിയല്ല അടി. ഇത് ഒരു സ്റ്റേജ് നാടകം നടത്തുമ്പോൾ പാടിയാൽ ചൊല്ലിടാൻ പറ്റത്തില്ല. സിനിമ അഭിനയിക്കുമ്പോൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും ടേക്ക് എടുക്കാം, അതാണ് രാഷ്ട്രീയം, പോലീസ്. എന്നാൽ സ്റ്റേജ് നാടകത്തിൽ ചൊല്ലിടാൻ പറ്റില്ല, പാളിയാൽ പാളിയ തന്നെ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ശരി, നമുക്ക് സെപ്റ്റംബർ വരെ കാത്തു നിൽക്കാം. പ്രശസ്ത വാസ്തുശില്പി പാരുക്കുഴി വിജയൻ പറഞ്ഞിട്ടുള്ള, പ്രവചിച്ചിട്ടുള്ള സെപ്റ്റംബറോട് കൂടിയിട്ട് പിണറായി വിജയൻ മന്ത്രിസഭ തകരും എന്ന് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ്. അതിൻ്റെ അദ്ദേഹം പറഞ്ഞ അതിനിടയിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടാവും. മുള്ളിന്മേൽ മുള്ളായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്ന സംഭവങ്ങൾ ഒന്നല്ല രണ്ടല്ല നൂറുകണക്കിന് വന്നുകൊണ്ടിരിക്കും. ഇനി ശനി ദശയാണ് പിണറായി വിജയൻ. അതുപോലെ ശരീരവും ചെയ്യും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ, ഇഞ്ചക്ഷൻ കൊണ്ടല്ലേ ഇപ്പൊ നടക്കുന്നേ. അദ്ദേഹം അമേരിക്കയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അല്ല പോണല്ലോ, ഇനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമ്പാദിക്കണ്ടേ, എവിടെ കൊണ്ട് ഉണ്ടാക്കാനാണ് ഞാൻ ചോദിക്കുന്നത്. ചത്തു കഴിഞ്ഞാല് ആരെങ്കിലും നഗ്നത മറക്കാൻ എന്തെങ്കിലും ഇട്ടെങ്കിലായി, ഇട്ടില്ലെങ്കിലായി. പിന്നെ കുറെ പേര് കൊണ്ട് നെഞ്ചത്തോട്ട് റീത്ത് വെക്കും, എന്തിനാണെന്നറിയോ, നീ മുടിഞ്ഞല്ലോടാ പോ പുല്ലേ. പ്രണാമം. എന്തായാലും നമുക്കൊന്നും കൂടെ പറയാനില്ല. നന്ദി, നമസ്കാരം.